അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ മത്തിക്കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്, ദോശയും ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇത് എടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ചട്ടിയൊക്കെ വെച്ച് ഇപ്പുറത്തെ അടുപ്പൊക്കെ കത്തിച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിലേക്കാകുമ്പോൾ ജനലിൽ നിന്ന് കുറച്ച് വെളിച്ചം കിട്ടുന്നുണ്ട്, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എനിക്കത് ഓയിലൊക്കെ ചൂടായപ്പോൾ ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിലാകുമ്പോൾ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഇടിയല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചീച്ച കുറച്ചീച്ച ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ചതച്ചെടുത്ത് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വയനു ശേഷം നാല് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഒരു സമയത്ത് മത്തി നല്ല വിലയായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ അത് കുഞ്ഞ മത്തിയാണ് കേട്ടോ. വലിയ മത്തിയൊക്കെ നല്ല വിലയാണ്, 400 500 ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പാവങ്ങൾക്കൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ മീൻ. പക്ഷേ എന്നാലും എത്ര അവഗണിച്ചാലും നമുക്കിതിനെ വെറുക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലേ മത്തി. നമുക്ക് പക്ഷെ വാങ്ങാനുള്ള കഴിവില്ല. 400 രൂപയൊക്കെ കൊടുത്തിട്ട് മീൻ വാങ്ങാൻ നമുക്ക് പാവങ്ങൾക്ക് കഴിയില്ലല്ലോ. പക്ഷെ എന്താ കണ്ടു നിൽക്കാനേ അപ്പോൾ പറ്റുള്ളൂ. പക്ഷെ അന്ന് കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. മത്തിയൊന്നും വിൽക്കാനേ വന്നിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ പിന്നെ ഈ നത്തളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എത്ര വേദായാലും നമുക്ക് ഈ അവഗണിച്ചാലും നമുക്കിത് അടുക്കളയിൽ പ്രിയപ്പെട്ടതാണ് ഈ മത്തിയിലെ. മത്തിച്ചാറ് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലുണ്ടെങ്കിലും, അത് നേരാക്കിയിട്ട് എത്ര സ്മെല്ലുണ്ടെങ്കിലും നമുക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കിട്ടാൻ ഞങ്ങൾക്ക്. അതുമാതിരി തന്നെ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഈ മത്തിക്കറി എന്ന് പറഞ്ഞാലില്ലേ. പിന്നെ ഇപ്പോൾ നെയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നെയ്മീനും ഒക്കെ കുറേ പ്രാവശ്യം കഴുകി. പിന്നെ പന്നീനും ഉണ്ട് കേട്ടോ, കുറച്ച് പന്നീനും കിട്ടി. അങ്ങനെ താ മുളകും മല്ലി മഞ്ഞളും ഒക്കെ ഒന്ന് വയഞ്ഞു വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി ഒന്ന് തിളപ്പിക്കുക കേട്ടോ. തിളപ്പിച്ചിട്ട് ഇനി ഒന്ന് തിളക്കട്ടെ. മത്തിയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ട് ലൈക്ക് തന്നവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ മീൻചാറൊക്കെ തളച്ചിട്ടുണ്ട് കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെളിച്ചമൊക്കെ കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ മീൻചാറൊക്കെ തളച്ചപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എത്ര നമുക്ക് ചാറ് നീട്ടണ്ടോ അത്രക്കും വേണമെങ്കിൽ നീട്ടാൻ, നമുക്ക് കുറച്ച് ചാറ് മതി. അപ്പോൾ അത്രയ്ക്കേ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മത്തിയൊക്കെ കഴുകി വെള്ളമൊക്കെ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തിയൊക്കെ ഒന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. പിന്നെ മൺചട്ടിയിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും. മൺചട്ടിയിൽ ചൂട് കുറയുകയില്ലല്ലോ. പിന്നെ അങ്ങനെ കിടന്ന് വെന്തോളും കേട്ടോ. അങ്ങനത്തെ മീനൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞമത്തി ആയതുകൊണ്ട് തന്നെ പിന്നെ വേഗം തിളക്കുകയും ചെയ്യും. നല്ല നെയ്യുള്ള മത്തി ഇട്ടാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ചാറൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ. ആദ്യം ഞാൻ താളിച്ചിട്ടില്ല, അല്ലെങ്കിൽ താളിച്ചിട്ടാണ് വെക്കുക. ഉലുവയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് വെക്കും. ഇപ്പോൾ ഇത് ശരി, ഇനി അത് ലാസ്റ്റ് താളിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ലാസ്റ്റ് താളിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ആദ്യം താളിച്ച് കൊട്ടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ആദ്യമൊക്കെ ഞാൻ എണ്ണയിലിട്ടിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടോ. ഒക്കെ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തല്ലോ. ഉള്ളിയും തക്കാളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് മിക്സിയിലാണെങ്കിൽ ഒന്ന് കറക്കിയെടുക്കുക. പക്ഷെ അതൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ അതിലൊക്കെ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് ഉടച്ചിട്ടൊക്കെയാണല്ലോ ചെയ്തത്. പിന്നെ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് അങ്ങോട്ട് വറുത്ത് വെച്ചാൽ തന്നെ ചാറ് നല്ലൊരു മണമാണ് കേട്ടോ. ഈ ഉലുവൻ്റെ മണമൊക്കെ ആകുമ്പോൾ നല്ലൊരു മണമാണ്. അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചാലും നല്ല മണമാണ്. പക്ഷേ എൻ്റെ അടുത്ത് പെരിഞ്ചീരകം അല്ല കേട്ടോ. അപ്പോൾ അത് ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം എന്താ ചെറിയുള്ളിയില്ലേ, ചെറിയുള്ളി ഒന്ന് ഒരു നല്ലൊരു വലിയൊരു ചെറുള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊന്ന് കീറിയിട്ട് ചെറുതായി കീറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി ഒന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. ഇത്തിരി ഒരു ഇളം നിറം മാറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പച്ചക്കറിവേപ്പിലേന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതാ അതിലേക്ക് ഇതൊക്കെ കൊട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയും ഉലുവയൊക്കെ ഞാൻ കൊഴിച്ചൊക്കെ ഒന്ന് കൊട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണാനില്ല കേട്ടോ, പോയി തോന്നുന്നു. അപ്പോൾ അതാ കറിവേപ്പില കുറച്ച് പച്ചക്കറിവേപ്പിലയും മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. ചാറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളറും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നപ്പോൾ നല്ല കളറും ഉണ്ടായിരുന്നു. താങ്ക് യു.